നിങ്ങൾക്കറിയാമോ ആത്മിക വളർച്ചയുടെ ഒരു പ്രധാന ലക്ഷണമാണ് ദൈവീക കാര്യങ്ങൾക്കായി നമ്മുടെ പണസഞ്ചി സമർപ്പിക്കുന്നത് ഈ നിർദ്ദേശം അനേകർക്കും ഇഷ്ടപ്പെടില്ല എന്നത് വിചിത്രമായി തോന്നാവുന്നതാണ് ഒരു വ്യക്തിയുടെ ആത്മിക അവസ്ഥയുടെ ശോഷിച്ച ശുഷ്കിച്ച വരണ്ട സ്ഥിതി മനസ്സിലാക്കണമെങ്കിൽ ആ ആള് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി എത്രമാത്രം കൊടുക്കുന്നു എന്നത് നോക്കിയാൽ മതി ഞാൻ പറഞ്ഞല്ലോ നമ്മെ തന്നെ സ്വയം പരിശോധിക്കുവാൻ സഹായകരമായ ഒരു പ്രത്യേക ഭാഗത്തേക്കാണ് നാം ഇനിയും വരുന്നത് നാം കൊരന്തിർക്കെഴുതിയ രണ്ടാം ലേഖനം ഏഴാം അധ്യായം വരെയാണല്ലോ പഠിച്ചു കഴിഞ്ഞത് കഴിഞ്ഞ അധ്യായങ്ങളിൽ നിന്നും എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിഷയം മാറുന്നു ആദ്യത്തെ ഏഴ് അധ്യായങ്ങളിൽ ദൈവിക ആശ്വാസത്തെപ്പറ്റി പൗലോസ് പ്രതിപാദിച്ചു നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു സഹായി ഉണ്ടെന്നുള്ള വസ്തുത ഇത് മുഖാന്തരം നിങ്ങൾ ഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസവും ശക്തിയും നൽകിക്കാണുമല്ലോ നാം അനാഥരല്ല നാം തനിയേ അല്ല നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഏറ്റവും അധികം കേൾക്കുവാൻ താൽപര്യമുള്ള വിഷയവും ഇതുതന്നെയാണ് ദൈവിക ആശ്വാസത്തെപ്പറ്റി കേൾക്കുവാൻ ഇനിയും താൽപര്യപ്പെട്ടിരിക്കുന്ന അനേകർ കാണും നല്ല കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പായി നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടത് നമ്മെ ആശ്വസിപ്പിക്കുന്ന നമ്മെ കൈപിടിച്ച് നടത്തുന്ന നമ്മെ കൈവിടാത്ത ഒരു സ്നേഹവാനായ ദൈവം നമുക്കുവേണ്ടി ജീവിക്കുന്നു അവനിൽ ആശ്രയിക്കുന്ന ഒരുത്തരും ഒരു നാളും ലജ്ജിതരായി തീർന്നിട്ടില്ല ഈ വിഷയം എത്രയധികം കേൾക്കുമോ അത്രയധികം നമുക്ക് സന്തോഷമാണ് എന്നാൽ പൗലോസ് ഇവിടെ വിഷയം മാറുന്നു അവൻ ക്രിസ്തീയ ജീവിതം എന്ന വിഷയത്തിൽ നിന്നും ക്രിസ്തീയ ദാനം എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ക്രിസ്തീയ ഔദാര്യത്തിന്റെ മാതൃക ക്രിസ്തീയ ജീവിതം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ക്രിസ്തീയ ഔദാര്യം ഇത് പലപ്പോഴും നാം വിട്ടുകളഞ്ഞു അതിന് വേണ്ടത്ര വില നാം നൽകിയില്ല എട്ടും ഒൻപതും അധ്യായങ്ങളെ ഇപ്രകാരം തരംതിരിക്കാം ഒന്ന് ക്രിസ്തി ഔദാര്യത്തിന്റെ മാതൃക എട്ടാം അധ്യായത്തിന്റെ ആദ്യത്തെ ആറ് വാക്യങ്ങൾ അതിനുള്ള ആഹ്വാനമാണ് ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് അതിന്റെ വിശദീകരണമാണ് എട്ടാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ ഒൻപതാം അധ്യായത്തിന്റെ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഇനിയും ഒൻപതാം അധ്യായത്തിന്റെ ആറ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അതിനുള്ള പ്രോത്സാഹനം നാം കാണുന്നു ക്രിസ്തി ഔദാര്യത്തിന്റെ മാതൃക ആഹ്വാനം വിശദീകരണം പ്രോത്സാഹനം ദൈവവചനം ശരിയായ രീതിയിൽ ശുശ്രൂഷിക്കുന്ന ഒരു സഭ ഔദാര്യമായി കൊടുക്കും അതിന് പ്രത്യേക നിർബന്ധമോ പദ്ധതികളോ ആവശ്യമില്ല എന്ന് നാം ഓർക്കണം ഞങ്ങളുടെ ഈ ശുശ്രൂഷയിൽ ഞാൻ ഇതുവരെ അധികം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാസ്തവമാണ് ഞാനീ പറഞ്ഞത് അനേകർ എന്നോട് എഴുതി ചോദിക്കാറുണ്ട് തങ്ങളുടെ പണം എവിടെ ഏൽപ്പിച്ചാൽ അത് ശരിയായി വിനിയോഗിക്കുമെന്ന് തക്ക സ്ഥാനങ്ങളെ കാണിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുമുണ്ട് ഞാൻ പറയാറുണ്ട് ഏതെങ്കിലും ഒരു ശുശ്രൂഷയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ഭാരത്തോടെ ചിന്തിക്കുകയും ചെയ്യാത്തവർ അതിനെ സാമ്പത്തികമായി സഹായിക്കരുതെന്ന് നാം അനുഗ്രഹം പ്രാപിക്കുമ്പോൾ അതെ ഇപ്പോൾ ഈ കേൾക്കുന്ന വചനം താങ്കൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഇത് മറ്റുള്ളവർക്കും കൂടി നൽകുവാൻ നാം വേണ്ടത് ചെയ്യണം അങ്ങനെ നാം ചെയ്യും വേണ്ട വിധത്തിൽ ദൈവജനം പഠിപ്പിക്കാത്തതാണ് ഇന്ന് സഭകൾ അഥവാ സംഘടനകൾ പണമുണ്ടാക്കുവാൻ പല വിധത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതായി വരുന്നത് ലോകത്തിന്റേതായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് അനേകരും പണമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് വേദപുസ്തകത്തിൽ ഈ രണ്ട് വരുന്തൃ എട്ടും ഒമ്പതും അധ്യായങ്ങൾ ക്രിസ്തീയ ദാനത്തെപ്പറ്റി വേണ്ട വിധത്തിൽ പഠിപ്പിക്കുന്നുണ്ട് വാസ്തവത്തിൽ നാം അറിയേണ്ടത് മുഴുവൻ ഇവിടെ ഉണ്ട് എന്ന കാര്യം ഓർക്കുക കൊടുക്കുന്നതിന് പ്രത്യേകമായ നിയമങ്ങളൊന്നും തന്നെയില്ല എന്നാൽ ചില പ്രമാണങ്ങളുണ്ട് ദശാംശം കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട് നല്ല കാര്യം അങ്ങനെ ചെയ്തു പക്ഷേ ഇന്നത്തേക്കുള്ള നിയമം അതായത് പുതിയ നിയമവിശ്വാസികൾക്കുള്ള നിയമം ദശാംശത്തിന്റേതല്ല അത് ഒരു പ്രമാണമായി കരുതി അനുകരിക്കാം അത് നമുക്ക് ഒരു അച്ചടക്കത്തിനും ഒരു ചിട്ടയ്ക്കും ഉള്ള ഒരു മാർഗമായി നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നാൽ അത് പുതിയ നിയമ പ്രമാണമല്ല ഈ എട്ടും ഒൻപത് അധ്യായങ്ങളിൽ പ്രാമുഖ്യമുള്ള വാക്ക് കൃപ എന്നതാണ് കൃപ എട്ടാം അധ്യായത്തിൽ ഏഴ് പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഒൻപതാം അധ്യായത്തിൽ മൂന്ന് പ്രാവശ്യവും കൊടുക്കുന്നതിലുള്ള കൃപ എന്നതാണ് വിഷയം കൊടുക്കുവാൻ നമുക്ക് കൃപ വേണോ തീർച്ചയായും നമുക്കുള്ള നാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വകകളിൽ നിന്നും ദൈവവേലയ്ക്ക് കൊടുക്കുവാൻ നമുക്ക് കൃപ വേണം ആ വേണ്ടി നാം അപേക്ഷിക്കേണ്ടതാണ് എട്ടാം അധ്യായം നിങ്ങൾ എന്നോടൊപ്പം എടുത്തുവെങ്കിൽ അതിന്റെ ആദ്യത്തെ വാക്യം നോക്കിക്കാട്ട് സഹോദരൻമാരെ മക്കതൂന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു കൃപ എന്ന വാക്കിന്മേൽ അല്പസമയം ചെലവിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാകുന്നു ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നാം അത് കാണുന്നു നാലാം വാക്യത്തിലും അത് ആവർത്തിച്ചിട്ടുണ്ട് സ്വമേധയായി കൊടുത്തു എന്നത് കൃപയെ സൂചിപ്പിക്കുന്നു ആറാം വാക്യത്തിലും കൃപയെക്കുറിച്ച് സൂചനയുണ്ട് മക്കതൂന്യക്കാർക്ക് ലഭിച്ച ദൈവകൃപ കുരിന്തിയർക്കും ലഭിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് പൌലോസ് പറയുന്നു യോഗ്യതയില്ലാത്തവർക്ക് ലഭിക്കുന്നതാണ് ദൈവിക കൃപ എന്ന് വേദപണ്ഡിതന്മാർ നിർവചിക്കുന്നു യോഗ്യതയില്ലാത്തവർക്ക് ലഭിക്കുന്നത് എന്നാൽ ഇതിന് ഇവിടെ കുറെ കൂടി അർത്ഥവ്യാപ്തിയുണ്ട് ദൈവത്തിന്റെ എല്ലാ നന്മകളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ദൈവം കാണിക്കുന്ന ആ അത്യന്ത ആവേശമാണ് കൃപ ഞാൻ വീണ്ടും പറയട്ടെ ദൈവത്തിന്റെ എല്ലാ നന്മകളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ദൈവം കാണിക്കുന്ന അത്യന്ത ആവേശം അതാണ് കൃപ നന്മകളാൽ നിങ്ങളെ നിറയ്ക്കുവാൻ ദൈവം താൽപര്യപ്പെടുന്നു നിങ്ങളെ ഉന്നതരും ശ്രേഷ്ഠന്മാരുമാക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നു അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലാക്കുവാൻ ദൈവം എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു എഫ് എസ് ലേഖനത്തിൽ നാം വരുമ്പോൾ അതിന്റെ രണ്ടാം അധ്യായം എട്ടും ഒൻപതും വാക്യങ്ങളിൽ നാം വായിക്കുന്നത് കൃപയാൽ അല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിനും നിങ്ങൾ കാരണമല്ല ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല നാം നഷ്ടപ്പെട്ടു പോയ പാപികളായിരുന്നു നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി ദൈവത്തിന് സമർപ്പിക്കുവാൻ നമ്മുടെ കൈവശം ഒന്നുമില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് ദൈവം തന്റെ കൃപയാൽ നമ്മെ രക്ഷിച്ചു നമ്മെ രക്ഷിക്കാൻ ദൈവത്തിനു വലിയ താൽപര്യമുണ്ടായിരുന്നു അവൻ നമ്മെ സ്നേഹിച്ചു അവിടുന്ന് വിശുദ്ധനാകെയാൽ പാപികളായ നമ്മെ ഉടനടി രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല അതിന് ഒരു വഴി തുറക്കേണ്ടതായി വന്നു തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി മരിക്കുവാൻ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചു ദൈവം സ്വീകരിക്കുന്ന വഴിയിലല്ല കൊടുക്കുന്ന വഴിയിലെ അതെ അത് നാമും വ്യക്തമാക്കേണ്ടതത്രേ ഇത് എപ്പോഴും നാം ഓർക്കണം ദൈവം സാധുവാണെന്നും നമ്മുടെ ഔദാര്യ ദാനങ്ങൾ അവന് ആവശ്യമുണ്ടെന്നും ചിന്തിക്കുന്നവർ കണ്ടേക്കാം അത് ശരിയല്ല ദൈവം സാധുവല്ല ദരിദ്രനല്ല നമ്മുടെ ദാനങ്ങൾ അവൻ ആവശ്യവുമില്ല അൻപതാംശം കീർത്തനം പത്തുമുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ് കാട്ടിലെ സകലമൃഗവും പർവ്വതങ്ങളിലെ ആയിരമായിരം ജന്തുക്കളും എനിക്കുള്ളവ മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്ര കൊടുക്കുന്നത് ഒരു കൃപ ആയി ആദ്യ നൂറ്റാണ്ടിലെ സഭ കരുതിയിരുന്നു ദൈവത്തിൽ നിന്നും ദാനമായി പ്രാപിച്ച ഓരോ കാര്യങ്ങളും മറ്റുള്ളവരുമായി പങ്കുവെക്കുക എത്ര ഒരു പ്രാദേശിക അവസ്ഥ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൌലോസ് എഴുതുന്നത് എന്നോർക്കണം അതെന്താണെന്നറിയാമല്ലോ ഞാൻ പറയാം സുവിശേഷ പ്രചരണം ആരംഭിച്ചത് യെരുസലേമിലുള്ള സഭയായിരുന്നു കർത്താവും ശിഷ്യന്മാരെ ഉത്ബോധിപ്പിച്ചത് യെരുസലേമിൽ തുടങ്ങി ഭൂലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുക എന്നായിരുന്നല്ലോ അപ്പോ സൽമാരും അധികം സ്നേഹിച്ചിരുന്നു പീഡനം ആരംഭിക്കുന്നതുവരെ അവർ കൈകോർത്തുപിടിച്ച് അവിടെ തന്നെ തങ്ങി നിന്നു പീഡനം വന്നപ്പോൾ ചിലരെ യഹൂദിയിലേക്കും ചിലരെ ശമരിയിലേക്കും മറ്റ് ചിലരെ ഭൂമിയുടെ അറ്റത്തോളവും ചിതറിച്ചു പീഡനത്താൽ ഏരുസിലും സഭ ക്ഷീണിതയായി സഭയിൽ ദാരിദ്ര്യവും വന്നുഭവിച്ചു തന്റെ മൂന്നാം യാത്രയിൽ പൌലോസ് ഈ സഭയ്ക്ക് വേണ്ടി ഒരു ധർമ്മശേഖരം നടത്തിയിരുന്നു ഇത് വിപ്ലവകരമല്ലേ പൂർവിക സഭയ്ക്ക് അതെ അമ്മ സഭയ്ക്ക് മാതൃസഭയ്ക്ക് കൊച്ച് മക്കൾ സഹായം ചെയ്യുന്നു തിരിച്ചാണല്ലോ സാധാരണ പതിവ് കൊരിന്തിലേക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് എങ്ങനെ കൊടുക്കണമെന്ന് കൊരിന്തിരെ ഉദ്ബോധിപ്പിക്കുകയാകുന്നു പൌലോസ് ഇവിടെ ചെയ്യുന്നത് താൻ അവിടെ ചെല്ലുമ്പോൾ പണപ്പെരിവിന് സമയം ചെലവാക്കുവാൻ ഉദ്ദേശമില്ല എന്നും തന്റെ വരവിന് മുമ്പ് പിരിവ് പൂർത്തിയാക്കി താൻ ചെല്ലുമ്പോൾ അത് തന്നെ ഏൽപ്പിക്കണമെന്നും നിർദ്ദേശിക്കുന്നു പണപ്പെരിവിന് ചെലവാക്കുന്ന സമയം കൂടി ദൈവവചനം പഠിപ്പിക്കുന്നതിന് ഉപയോഗിക്കാൻ പൌലോസ് പറയുകയാണ് എന്തൊരു തീഷ്ണതയില്ലേ പല വേലക്കാരും വചനം പഠിപ്പിക്കുന്നതിനോ പണപിരിവിനോ ഏതിന് കൂടുതൽ സമയം വിനിയോഗിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതെ ഈ കാര്യത്തിൽ വളരെയേറെ ആക്ഷേപവുമുണ്ട് രണ്ടും പ്രധാനപ്പെട്ടതാണ് എന്നാൽ നാം ദൈവവചനം പഠിക്കുവാൻ കൂടുതൽ സമയം വിനിയോഗിക്കണം ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അത് ഓരോരുത്തരുടെയും ഉള്ളിൽ ക്രിയ ചെയ്യുകയും ഈ വിഷയവും അവർ യും ചെയ്യും വിശ്വാസികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫിലിപ്പിയിലുള്ള സഭയെ ഉദ്ദേശിച്ചാണ് അനുകരണീയമായ മാതൃകയില്ലേ അടുത്തതായി അവരുടെ ലക്ഷ്യവും കൊടുക്കുന്നതിനുള്ള രീതികളും പൌലോസ് വിവരിക്കുന്നു രണ്ടാം അഖ്യത്തിൽ നാം വായിക്കുന്നത് കഠിനശോധനയിലായിരുന്ന അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു വിചിത്രമായി തോന്നുന്നു മഹാദാരിദ്ര്യത്തിന്റെ മധ്യത്തിൽ ഔദാര്യമോ അവർ സമ്പന്നരായിരുന്നില്ല അവർക്ക് ഉണ്ടായിരുന്നതിന്റെ മിച്ചമോ അധികമോ അല്ല അവർ കൊടുത്തത് ആവശ്യത്തിലിരുന്നപ്പോൾ തങ്ങൾക്ക് അത്യാവശ്യമായിരുന്ന സാധനങ്ങൾ അവർ മറ്റുള്ളവർ കൊടുത്തു ഒരു പിടി മാവ് മാത്രം ശേഷിച്ചപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ ചിന്തിക്കാൻ പോലും പ്രയാസമല്ലേ എന്നാൽ ദൈവകൃപ ഒരു വ്യക്തിയിൽ വ്യാപരിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത് സറെഫാത്തിലെ വിധവയുടെ ആ സംഭവം നാം ഓർക്കുന്നുണ്ടല്ലോ ഏലിയാവ് അവളോട് പറയുകയാണ് ആദ്യം എനിക്ക് ഒരു അട ഉണ്ടാക്കിക്കൊണ്ടുവരിക അതെ കൊടുക്കുന്നതിന്റെ നല്ലൊരു ഉദാഹരണം അന്ന് ആ ചെറു ബാലകൻ ആ ജനക്കൂട്ടത്തിനിടയിൽ തനിക്ക് വേണ്ടി കൊണ്ടുവന്നതായ അഞ്ചപ്പവും രണ്ടു മീനും അവൻ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നറിയാതെ തന്നെ തനിക്കത്യാവശ്യമായിരുന്നത് കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കുവാൻ കൃപ ലഭിച്ചവനായി അതെ അതാണ് ദൈവകൃപ മൂന്നും നാലും വാക്യങ്ങളിൽ നാം വായിക്കുന്നത് വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താൽപര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു പ്രാപ്തി പോലെയും പ്രാപ്തിക്കുമീതയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി അവർ ശേഖരിച്ചതായ ദാനം ഒരു കൃപയായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു കൂട്ടായ്മയായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ക്രിസ്തുവിനുള്ളവ പങ്കുവയ്ക്കുകയായിരുന്നു ആരും ബുദ്ധിമുട്ടിയല്ല കൊടുത്തതെന്ന് ചുരുക്കം അവർക്ക് അന്യോന്യം ഉണ്ടായിരുന്ന സ്നേഹം മനസ്സിലാക്കുവാൻ നമുക്ക് വലിയ പ്രയാസം തന്നെയാണ് സഭയിൽ ഇന്ന് സാമൂഹ്യമായുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് വളരെയേറെ നാം പറയാറുണ്ട് ഒരു വിഭാഗം അത് ചെയ്യേണ്ടതുപോലെ ചെയ്യാത്തതിനാൽ അല്ലെങ്കിൽ തെറ്റായ വിധത്തിൽ ചെയ്യുന്നതിനാൽ കൂടുതൽ ആത്മീയരെന്ന് പറയുന്നവർ ആ കാഴ്ചപ്പാടെ നഷ്ടപ്പെട്ടവരായി സുവിശേഷ വിഹിത സഭകളിൽ സാമൂഹിക കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയും വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതലും അതിനാൽ ഇപ്പോൾ അതുമില്ല ഇതുമില്ല എന്ന സ്ഥിതിയാണ് ഉള്ള പണം മിച്ചവും സുവിശേഷ വേലയ്ക്ക് പണം കൊടുക്കണമെന്നത് വാസ്തവമാണ് എന്നുകണ്ട് സ്വന്തം സ്ഥലത്ത് ആവശ്യത്തിലിരിക്കുന്ന വിശ്വാസികളെ നാം അവഗണിക്കാമോ ഞാൻ വിശ്വാസികളായിട്ടുള്ളവരുടെ കാര്യമാണ് പറഞ്ഞതെന്ന് ഓർക്കണം ദൈവമക്കളായി തീർന്നിട്ടില്ലാത്തവർക്ക് കൊടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വിശ്വാസികളായവർ തങ്ങളുടെ ആവശ്യങ്ങൾ സഭയിൽ അറിയിക്കുവാൻ മടി കാണിക്കുന്നു എന്നതൊരു ദുർവാസ്തവമാണ് അതിനും കാരണമുണ്ട് അഥവാ അവർ എങ്ങാനും പറഞ്ഞാൽ അത് നാട്ടിലെല്ലാം പാട്ടാകും അതുകൊണ്ട് മിണ്ടാതിരുന്നേക്കാം എന്ന ചിന്ത തങ്ങളുടെ സഭയിൽ നിന്നും ഒരു സഹായം അവർ ആഗ്രഹിക്കുന്നില്ല കാരണം അഥവാ അങ്ങനെ വല്ലതും ലഭിച്ചാൽ അതെന്നെന്നും ഒരു മാനഹാനിക്ക് കാരണമാകും ഇന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ പറയും ഇത് പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ചില കമ്മിറ്റികളിൽ ഞാൻ ഇതുപോലൊരു ആവശ്യത്തെക്കുറിച്ച് പറയും അവിടെ പേര് വെളിപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കില്ല ഉടനെ എല്ലാവർക്കും അറിയണം ഇതാരാണ് എന്ന് കമ്മിറ്റിക്കാർ അത് രഹസ്യമായി വെക്കുകയുമില്ല അവരുടെ ഭാര്യമാരിൽ ചിലർ അറിഞ്ഞു കഴിഞ്ഞാലത്തെ കാര്യം പറയുകയും വേണ്ട ഈ കൊടുക്കുവാനുള്ള കൃപ വാസ്തവത്തിൽ നമുക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല അവർ മുൻപേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്ക് മേൽപ്പിച്ചു പറയുന്നത് ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത്രേ ഒന്നാമത് അവർ തങ്ങളെ തന്നെ ദൈവത്തിന് നൽകി അത് അടിസ്ഥാനപരമാണ് രണ്ടാമതായി അവർ തങ്ങളെ തന്നെ ക്രിസ്തുവിന്റെ വേലയ്ക്കായി നൽകി അതിനുവേണ്ടി അവർ തങ്ങളെ തന്നെ വിറ്റു എന്നതത്ര വാസ്തവം അവർ ദൈവഹിതപ്രകാരം തങ്ങളെ തന്നെ പൌലോസിന്റെ വേലയ്ക്കായി അതായത് ദൈവവചനം മറ്റുള്ളവർക്ക് എത്തിക്കുന്നവന്റെ ശുശൂഷയിൽ ഭാഗവാക്കുകൾ ആയി അതെ അവർ തങ്ങളെ തന്നെ ദൈവത്തിന് നൽകി കുരിന്ദർ കുരിന്ദർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ അവർ പുനരുദ്ധാനത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമൊക്കെ അവർക്കെഴുതി പതിനഞ്ചാം അധ്യായത്തിൽ നാം അത് കാണുന്നുള്ളോ പൗലോസ് സഹോദര സ്വർഗ്ഗത്തെക്കുറിച്ചും വല്ലതുമൊക്കെ കൂടി ഞങ്ങളോട് പറഞ്ഞാലും എന്ന് അവർ പറയുവാൻ തുടങ്ങുകയായിരുന്നു എന്നാൽ പൗലോസ് അവരെ ആകെ പിടിച്ച് കുലുക്കിക്കളഞ്ഞു പതിനാറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ അവൻ അവരോട് പറഞ്ഞത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയവീൻ എന്നത്രേ വളരെ പ്രായോഗികമായ ചില കാര്യങ്ങളാണ് അവരോട് സംസാരിക്കുവാൻ അവൻ ആഗ്രഹിച്ചത് നേരത്തെ പറഞ്ഞതൊന്നും പ്രായോഗികമല്ല എന്നല്ല അവന്റെ ഈ രണ്ടാമത്തെ കത്തിൽ അവൻ പറയുന്നത് അവർ പെറുപുറുപ്പോടെ കൊടുക്കരുത് എന്നത്രേ മക്കതൊന്നിലെ വിശ്വാസികൾ തങ്ങളുടെ മഹാദാരിദ്ര്യത്തിൽ സന്തോഷ സമൃദ്ധിയോടെയാണ് കൊടുത്തത് എന്തൊരു ചിത്രം സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു ഇത് ദൈനംദിന ജീവിതത്തിൽ നാം കാണുന്നു ഇതൊരു കൂട്ടായ്മയാണ് അവർ തങ്ങൾക്കുള്ളത് പങ്കുവച്ചു അവർ അവരുടെ ആത്മീക അനുഗ്രഹങ്ങൾക്കെല്ലാം കടപ്പെട്ടിരുന്നത് യെരുശിലേമിലെ മാതൃസഭയോടായിരുന്നു ഇപ്പോൾ തങ്ങളുടെ ഭൗതിക അനുഗ്രഹങ്ങൾ കഷ്ടത്തിൽ ഇരിക്കുന്ന മാതൃസഭയ്ക്ക് നൽകുക അല്ലെങ്കിൽ പങ്കുവെക്കുകയാണ് ഗലാതിലകനം ആറാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ പൗലോസ് എഴുതുന്നു വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം അത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ വചനം പഠിപ്പിക്കുന്നവന് ശമ്പളം കൊടുക്കണം എന്നത്രേ നിങ്ങൾ ആത്മീക അനുഗ്രഹം പ്രാപിക്കുന്ന സ്ഥലത്തെ ശുശ്രൂഷകളെ കൈത്താങ്ങണം എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ പഠനം ശ്രദ്ധിച്ചതിന് ശേഷം ശുശ്രൂഷയെ കൈതാങ്ങുന്ന അനേകം ആളുകളുണ്ട് അതെ അവർ നൽകുന്നതൊക്കെയും തക്ക സ്ഥാനങ്ങളിൽ എത്തിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുമുണ്ട് അത് ഇവിടെ ഞങ്ങൾ ചെലവഴിക്കാറില്ല ഈ വചനം നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തിക്കുവാൻ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ പ്രവർത്തിക്കുകയാകുന്നു അങ്ങനെ നാം പഠിക്കുന്ന വചനം മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി അവരും പഠിച്ച അനുഗ്രഹം പ്രാപിക്കുന്നതിനു വേണ്ടി നാം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഔദാര്യമായി നൽകുകയും വേണം എന്നാൽ നാം കൊടുക്കുന്നത് സന്തോഷത്തോടെ ആയിരിക്കണം ദേവാലയത്തിൽ വഴിപാട് സമർപ്പിച്ചവരെ യേശു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതിനെക്കുറിച്ച് നാം വായിക്കുന്നു എനിക്ക് തോന്നുന്നു അവൻ ഇന്നും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് ധനികരായ ആളുകൾ വന്ന് വലിയ വലിയ തുകകൾ അർപ്പിച്ചു എന്നാൽ പാവപ്പെട്ട ദരിദ്രയായ ഒരു വിധവ വന്ന് രണ്ട് കാശിട്ടു കർത്താവ് പറഞ്ഞു ഏറെ അവൾ അർപ്പിച്ചുവെന്ന് അവൾ അവളുടെ ഇല്ലായ്മയിൽ നിന്നാണ് കൊടുത്തത് അവൾ അവൾക്കുള്ളത് മുഴുവൻ കൊടുത്തു ആ ദേവാലയത്തിലെ സമ്പത്തുമായി തുലനം ചെയ്യുമ്പോൾ ആ ചില്ലിക്കാശികൾ ഒന്നുമില്ല എന്ന് മറക്കരുത് എന്നാൽ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ കാഴ്ചപ്പാടാകുന്നു അവരോട് പറഞ്ഞത് ഈ ദരിദ്രയായ വിധവ എല്ലാവരേക്കാളും അധികമിട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത് ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു ആരോ പറഞ്ഞു കൊടുക്കുന്ന കാര്യം വരുമ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും കൈമലർത്തി കാണിക്കും അവിടെയാണ് വാസ്തവത്തിൽ കൂടുതലും പിശുക്ക് കാണുന്നത് അല്ല ഇന്ന് പത്ത് പൈസയും അഞ്ചു പൈസയും കാണണമെങ്കിൽ സ്തോത്ര കാഴ്ച സഞ്ചിയിൽ നോക്കിയാൽ മതിയല്ലോ വേറെ എങ്ങും അത് ലോകത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഈ അപൂർവ സാധനങ്ങളെ നാം അർപ്പിക്കുന്നതും വലിയ കാര്യമായിട്ടാണ് പലരും ചിന്തിക്കുന്നത് അതെ ഇന്ന് എത്ര എന്നല്ല നാം നമുക്കായി സൂക്ഷിക്കുന്നത് എത്ര എന്നാണ് ദൈവം നോക്കുന്നത് മഖതോന്നിലെ വിശ്വാസികൾ തങ്ങളെ തന്നെ ദൈവത്തിന് നൽകി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ ദൈവത്തിന് താങ്കളെ കിട്ടിയിട്ടില്ല എങ്കിൽ അവന് താങ്കളിൽ നിന്നും ഒന്നും വേണ്ട കിട്ടിയത് കൊണ്ടൊട്ടു പ്രയോജനവുമില്ല കൈകൾ കർത്താവിന് നൽകിയിട്ടില്ലെങ്കിൽ ആ കൈകളിൽ ഉള്ള ദാനം അവനാവശ്യമില്ല എന്ന് നാം ഓർക്കണം ആറാം വാക്യം കൂടി നമുക്ക് നോക്കാം അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണം എന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു മക്കതോന്യരെ ഉത്തേജിപ്പിച്ച ദൈവിക കൃപ കുരിന്തിരെയും ഉത്തേജിപ്പിക്കണമെന്ന് പൌലോസ് പറയുന്നു ഒരാളിന്റെ മാറ്റുരച്ചു നോക്കുന്ന ഉരകല്ലാണ് അവന്റെ ഔദാര്യ ദാനം അവന്റെ പേഴ്സ് തുറക്കുന്നത് ഒരു ആരാധനയിൽ മൂന്ന് പുസ്തകങ്ങൾ വേണമെന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഒന്നൊരു ബൈബിൾ രണ്ടൊരു പാട്ടുപുസ്തകം മൂന്നാമത്തേത് പോക്കറ്റ് ഡയറി ദൈവിക ആരാധനയുടെ ഒരു ഭാഗമാണ് ഔദാര്യദാനം കൊടുക്കുന്നതിനുള്ള കൃപ പ്രാപിച്ചിട്ടില്ലെങ്കിൽ കർത്താവെ അത് നൽകണമേ എന്ന് നമുക്കിത് പ്രാർത്ഥിക്കാം ഔദാര്യ ഹൃദയം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന ആ ആത്മാവ് നമുക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇതൊരു വലിയ വരമാണ് ഈ വരം പലരും ആഗ്രഹിക്കുന്നില്ല എന്നത് എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വാസ്തവമാണ് എന്തുകൊണ്ട് ആത്മീകരൻ അഭിമാനിക്കുന്ന അനേകരും ഈ വരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല കൊടുക്കുവാനുള്ള ദൈവകൃപ ദൈവിക വേലയ്ക്കു വേണ്ടി കൊടുത്ത് ആരും മുടിഞ്ഞു പോയിട്ടില്ല അവർ അനുഗ്രഹം പ്രാപിച്ചിട്ടേ ഉള്ളൂ ഈ വലിയ സത്യം അറിഞ്ഞിട്ടും കൊടുക്കുവാൻ മടി കാണിക്കുന്നവരെ പിശുക്ക് കാണിക്കുന്നവരെ മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമാണ് താങ്കളുടെ അവസ്ഥ താങ്കൾ തന്നെ ഒന്ന് വിലയിരുത്തും അതെ നാം വായിച്ച ഒന്നാം ഭാഗ്യം മെക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത് കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി താണ് സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും